മാർക്കറ്റിൽ നിന്ന് ഇവിടെ പറഞ്ഞു ചേച്ചി ഒരു പാട്ടുകാട് വെച്ച് ഞാൻ അവിടെ പാടി പാടികൊടുത്തു ഒരു കടയിൽ ചെന്നാ ചേയ്ക്ക് ചേച്ചിയാ പിന്നെ എന്താണ് ആറടി മണ്ണിന്റെ അതൊന്ന് പാടി ചറി ഞാൻ ൊടുത്ത് കമ്മത് മൂപ്പൻ പേരാണ് ഉണ്ണി വെളുപ്പാണ് മുച്ചിരി മൂക്ക് വളഞ്ഞാണ് മുന്നോട്ട് തള്ളിയ പല്ലാണ് കതിയൻ താത്ത ദൈവത്തിന് അള്ളാൻ മറന്നു പറയല്ല കാണിക്കല്ല ഞാൻ നോമ്പ് എടുക്കാൻ തുടങ്ങി വീട്ടിൽ നിന്ന് പറഞ്ഞു ഇത് ഞങ്ങളും പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല മോനോട് പറഞ്ഞു ഓരോക്കെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇരുപത്തേഴ് നോമ്പോഴത്തേക്ക് എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല ഫാത്തിമ ബീവി മലബാറിലെ മാപ്പിളപ്പാട്ട് വേദികളിലെ ഒരു കാലത്തെ നിറസാന്നിധ്യം ശബ്ദം കൊണ്ട് അഭിനബി മുത്തിൻ്റെ മണവാട്ടി തീർത്ത ജയഭാരതി ചേച്ചി കൊണ്ടോട്ടിക്കാരുടെ പ്രിയപ്പെട്ട ജയഭാരതി ചേച്ചിയെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരുപാട് പാട്ടുകൾ പഴയ കാലത്തിൻ്റെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളും നമ്മുടെ വല്യുപ്പന്മാരും അച്ചച്ചന്മാരൊക്കെ കേട്ട അമ്മമാരൊക്കെ കേട്ട നമ്മുടെ ഉമ്മമാർ കേട്ട ആ പഴയ കാലത്തിൻ്റെ ഷീലുള്ള നല്ല തനതായ മാപ്പിള പാട്ടിലൂടെ മലയാളിക്ക് ശബ്ദം കൊണ്ട് മികവ് തീർത്ത ഒരു ആലാപന ശൈലി തന്നെ തീർത്ത ജയഭാരതി ചേച്ചിയുടെ വിശേഷങ്ങൾ മുഴുവനായിട്ട് കാണുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുക ആളുകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ചാനലിലൂടെ ഈ പേജിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത് കാണാം ചേച്ചിയുടെ വിശേഷങ്ങൾ ചേച്ചി നമസ്കാരം നമസ്കാരം ആ ആ രണ്ടും വേണം അതാണ് കാലങ്ങളായിട്ട് നമ്മൾ ശീലിച്ചു എങ്ങനെയായിരുന്നു പാട്ടിലേക്ക് എത്തിപ്പെട്ടത് അതോടൊപ്പം മാപ്പിള പാട്ടിലേക്കുള്ളൊരു തുടക്കം എന്നൊക്കെ ചോദിക്കുന്നതിന്റെ മുന്നേ ആദ്യമേ പ്രേക്ഷകർക്ക് അഭിനബി മുക്തിന്റെ മണവാട്ടി അത് പാടിയിട്ട് തുടങ്ങാം ആയിക്കോട്ടെ മണവാട്ടി മണവാട്ടി ആയിഷ ആയിഷ പൂവെന്ന പൂവെന്ന പെൺകുട്ടി പെൺകുട്ടി ും കൈ കൂട്ടി സർവിലൂക്കിൻ കരളന്ന് തുടികൂട്ടി മഷിരിക്കും കൈ കൂട്ടി സർവമാക്കിൻ കരളന്ന് തുടികൂട്ടി മണവാട്ടി ആയിഷ പൂവെന്ന പെൺകുട്ടി ഒരു കാലത്ത് ഗാനേദികൾ ഇളക്കിമറിച്ച ഒരു ഗാനം ഗാനം അപ്പൊ ആ കാലത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് ഞാൻ ഈ ഒരു പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് ചേച്ചിയുടെ പഴയകാല കഥകൾ എങ്ങനെയാണ് ചേച്ചി തുടങ്ങിയത് അന്നത്തെ പാട്ട് അന്നത്തെ നമ്മുടെ ഗാനമേളയിൽ ഇത്രയൊന്നും കാളവും കോളാമ്പിന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സെറ്റിങ്സ് ഇന്നത്തെ അത്ര വൈഡ് ആയിട്ടൊന്നും ഇല്ല സംഭവം അതൊക്കെ നമുക്ക് പറയണം പാട്ടിലേക്ക് വരാൻ കാരണം മോനെ ഞാൻ ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞങ്ങൾ പ്രഭാ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ ട്യൂട്ടോറിയലേക്ക് കൊണ്ടോട്ടിയിലാണത് നടന്നു പോകും ഞാൻ എൻ്റെ അനിയത്തി ഇന്ദിരയും ആറു മണിക്ക് ട്യൂഷൻ തുടങ്ങല് എട്ടരയ്ക്കേ വിടുള്ളൂ അങ്ങനെ നടന്നു പോകുമ്പം ഒരു ദിവസം കൊണ്ടോട്ടി താങ്ക്ലസ് റോഡിൽ നിന്ന് ഒരു ക്ലബിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഹാർമോണിയത്തിൻ്റെ ശബ്ദം കേട്ടപ്പം ഞാൻ അഞ്ചിത്തിയിലൂടെ പറഞ്ഞ് പോകല്ലേ പോകല്ലേ നമ്മളതിൻ്റെ മുകളിൽ നിന്ന് കയറി പോവുകറിഞ്ഞു അങ്ങനെ ഒരു കോണിയാണ് പേടിയാവും അത് കയറി പോവാൻ ഞാൻ അനിയത്തിയും കയറിപ്പോയി അവിടെ ചെന്നപ്പോൾ ഒരാൾ ഒരു വെള്ള ഷർട്ട് മുണ്ടു കൊടുത്ത ഒരാളുടെ ജുബേണേ ഹാർമോണിയം വച്ച് പാട്ട് പാടുന്നുണ്ട് അപ്പം ഞങ്ങളോട് ചോദിച്ചാൽ എന്തേ വന്നത് ചോദിച്ചപ്പോൾ ഞങ്ങൾ അതിൻ്റെ ശബ്ദം കേട്ടിട്ട് വന്നതാണ് പാട്ട് കെട്ടിട്ട് വന്നതാണെന്ന് അങ്ങനെ അവർ ഇരിക്കാൻ പറഞ്ഞ് ഇരുന്ന് ഒരു പാട്ട് പാടി ചോദിച്ച് അന്ന് സിനിമാ പാട്ടാണ് പാടല് അന്ന് ഞാൻ പാടിക്കൊടുത്തത് പുത്തൂരം വീട്ടിൽ ജനിച്ച പൂ പോലെ ആ പാട്ടാ അന്ന് ഞാൻ ആദ്യം പാടുന്നത് അധികം യേശുദാസിൻ്റെ പാട്ടിനെ പാടിയിരുന്നു സ്കൂളിലെ മത്സരത്തിനൊക്കെ ആ പാട്ട് പാടി കുറച്ചൊക്കെ ഇരുന്ന് അവിടെ നിന്ന് ഞങ്ങൾ ട്യൂഷന് പോയി വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം അച്ഛനെ വിളിച്ചതാണ് കേസ് അച്ഛനെ കണ്ട് പിന്നെ വിവരം പറഞ്ഞു അതാണ് കെ എസ് മുഹമ്മദ് കുട്ടി അറിയില്ല അങ്ങനെ അറിഞ്ഞതെങ്ങനെയാ പറയുക ഒരു ദിവസം വീട്ടിൽ വന്നു അച്ഛനറിയും അതായത് ഞങ്ങളെ ശരിക്കുള്ള വീട് തറവാട് തുറക്കലാണ് വീട് അങ്ങനെയാണ് അച്ഛനായിട്ട് അറിയുക അങ്ങനെ അച്ഛനോട് ചോദിച്ച് മക്കളങ്ങനെ കൊണ്ടുപോകട്ടേച്ച് അങ്ങനെയാണ് അവരെ ടീമിൽ ഞാനും അനിയത്തിക്ക് ഗാനമേളക്ക് പോയത് അന്ന് പാടിയിരുന്ന സിനിമാ പാട്ടുകളായിരുന്നു പിന്നെയാണ് അവർ ഈ ബദർ കല്യാണപ്പാട്ടൊക്കെ പാടിയപ്പോൾ എനിക്ക് സിനിമാ പാട്ടൊന്നും ഒന്നും ഇഷ്ട ഒന്നും ഇല്ലാതെയായി കാരണം ഞാൻ ആ ബദർല ഈശ്വലുകൾ പഠിക്കാൻ ആവേശമായിരിക്കും അങ്ങനെയാണ് മാപ്പിളപ്പാട്ടിലേക്ക് ഞാൻ വന്നത് ആ മാപ്പിളപ്പാട്ടിലായതുകൊണ്ടാണ് ഞാൻ ഇന്നും പിടിച്ചു നിൽക്കുന്നത് കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടിയിലാണ് അതുണ്ട് കാരണം അത് ഉണ്ടാവുമല്ലോ നമ്മളെ മൊത്തത്തില് പറയുകയാണെങ്കിൽ നമ്മളെ മലപ്പുറം ജില്ലയിലെ ആളുകളെല്ലാം കൊണ്ട് സ്നേഹിക്കാൻ പറ്റിയ ആളുകളല്ലേ മലബാറിലെ ആ അതാണ് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഗാനങ്ങളിൽ ഒരു ചുവട് പിന്നെ പിന്നെ എന്താണ് സംഭവിച്ചത് ഒരു ചരിത്രം തന്നെയാണ് പിന്നെ ഒരു ചരിത്രം തന്നെയാണ് കാരണം ഞാന് ബദറിലെ ഇച്ചിലുകളെ ഇവരുടെ അടുത്തുനിന്ന് പഠിച്ചു പക്ഷെ കേസിന്റെ അടുത്തുനിന്ന് പഠിച്ചു അത് ഉച്ചാരണം ശരിയാവണമെങ്കിൽ എന്ന് പറയണമെങ്കിൽ ശരിക്കും നമ്മൾ പഠിക്കണം ഓരോ വാക്കുകൾ നമ്മൾ അറബി വാക്കുകൾ ശരിക്ക് ഉച്ചരിച്ച് പറഞ്ഞെങ്കിൽ വിജയമുള്ളൂ നമുക്ക് അല്ലാതെ ഞാൻ പോയി മാപ്പിളപ്പാട്ട് പ്രത്യേകിച്ചും ബദർ ഇശല് അതിൽ ഈശലുകളിലെ അതായത് അള്ളാ അങ്ങനെ ഉച്ചാരണം പഠിക്കാൻ ഞാൻ നമ്മളെ പിന്നെ സ്മാരകത്തിലുണ്ടായിരുന്നു ഒരു അബ്ദുൽ കരി മുഹമ്മദ് അബ്ദുൽ കരി മാഷ് അവരെ വീട്ടിൽ ഞാനും ഒരു തബലിസ്റ്റ് ഉണ്ടായിരുന്നു ഗോപാലെന്നറിയും അവർ മരിച്ചു അവരെ കൂട്ടിയിട്ടാണ് ഞാൻ പോവല് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ബദർ ഇച്ചിലുകൾ അതായത് ആദത്തിൽ അലിഫ് ബദറുൽ ഉൽദ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് അതിൽ വാക്കുകളൊക്കെ ശരിയാക്കിയത് അങ്ങനെയാണ് ഏഹ് അങ്ങനെ ഞങ്ങൾക്കൊരു പരിപാടി എവിടെ കിട്ടിയാറ് പി എസ് എം ഒ കോളേജിൽ കെ എസിൻ്റെ ടീമിൽ പി എസ് എം ഒ കോളേജിൽ ഒരു പരിപാടി കിട്ടി എഴുപത്തി അഞ്ച് എഴുപത്തി ആറിലാണ് അത് ആ കാസെക്സ് അവാർഡാണ് ആ അവാർഡ് അന്ന് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ടീമുണ്ട് വി എൻകുട്ടി മാഷുണ്ട് എ വി മുഹമ്മദ് ഉണ്ട് കെ ടി മുഹമ്മദ് മൊത്തത്തിലുള്ള ഗാന എല്ലാ ഗായകന്മാരും അവിടെ ഉണ്ട് മാപ്പിള പാട്ടിൻ്റെ അല്ലുണ്ട് അതായത് ആ മാപ്പിള പാട്ടേ പറ്റുള്ളൂ പക്ഷേ ഭദ്രൽ ഇശലാണ് ഞങ്ങളവിടെ കാച്ചിയത് എല്ലാവരും ഞാനുണ്ട് കെ ഭാര്യ ഉണ്ട് ഭാര്യയുണ്ട് മോളുണ്ട് എല്ലാം ഉണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾ അന്ന് ആ പാട്ടാണ് പാടിയിട്ട് ഞാൻ ഏറ്റവും ഫസ്റ്റ് പ്രൈസ് സമ്മാനം കെ എസ് മുഹമ്മദ് കിട്ടിയത് അത് ഭദർ പാട്ടിലൂടെ കിട്ടിയതാണ് ചേച്ചി അന്ന് പാടിയത് ഫസ്റ്റ് തന്നെ അലിഫ അലിഫിലാ മകമിയ അലിഫാക്ഷരപ്പൊരു ഡിസിമിൽ മഗമിയം കലൈ അതാണ് പിന്നെ ചേച്ചി എല്ലാ സ്റ്റേജിലും ആദ്യം പാടി തുടങ്ങുന്ന ഒരു പാട്ടാണ് ആ പാട്ടാണ് അതൊരു പ്രാർത്ഥന ഗാനാണ് അതാ ഞാൻ ഏത് വേദി കിട്ടിയാലും ഞാൻ അത് പാടാൻ എനിക്ക് റാഹത്താവുള്ളൂ ഒരു പ്രത്യേക ആ ഒരു ഒരു ഇത് കിട്ടുകയുള്ളു എനിക്ക് ഊർജം കിട്ടുള്ളു എവിടെ ഞാനാ പാടുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അഭിനബി മുത്തബ് ഒക്കെ പാടുള്ളൂ അന്ന് 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 എന്താ പറയുക ഞങ്ങൾക്ക് കിട്ടുന്നതിന് കാരണം എല്ലാ ഇശലുകളും ഒരു പത്തിരുപത് ഇശലുകൾ ഞാൻ അതായത് ബദർ മുനു ഹുസുൻ ജമാൽ ബദർ ഖിസ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒക്കെ അറിയില്ല എന്നാലും ഏത് വേദിയിലും പാടലുണ്ട് കൊളംബിയ റെക്കോർഡിങ് അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട് ആ കൊളംബിയ റെക്കോർഡിങ് പിന്നെ ഗ്രാമഫോൺ ഗ്രാമഫോൺ മാറിയിൽ നിന്ന് സിഡിയിലേക്ക് മാറി മാറി സിഡിയിൽ നിന്ന് വലിയൊരു യാത്രയാണ് യാത്രയാണ് അതിനൊപ്പം ചേച്ചി ഇന്നും യുഎസ്ബി കാലത്തും ചേച്ചി സ്റ്റേജിലുണ്ട് എന്താണ് ഇതിന്റെ രഹസ്യം അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പാട്ടിനോടുള്ള താല്പര്യത്തിന്റെ ഒരു രഹസ്യം താല്പര്യം എന്തോ പാട്ടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് പക്ഷെ ഞാൻ ഗാനമലയ്ക്ക് പോയാൽ എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് കാലങ്ങളില ഗാനമളക്ക് പോകാൻ എട്ടാം ക്ലാസ് ആളുകൾ എൺപത്തിയാറിലാണ് കല്യാണം കഴിഞ്ഞത് കാരണം കുറച്ച് പത്തിരുപത്തേഴ് വയസ്സായിട്ടാണ് കല്യാണം കഴിഞ്ഞത് പക്ഷേ കല്യാണം കഴിഞ്ഞ ഭർത്താവ് ഇതിനൊക്കെ യോജിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇന്നും ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട് ആ അല്ല അന്നുണ്ട് പക്ഷേ ഭർത്താവിനെ നമ്മൾക്ക് കല്യാണം കഴിഞ്ഞാൽ ഒരു പിടി ഒരു പിടുത്തുണ്ടാവും അത് സപ്പോർട്ട് എപ്പോഴും ഭർത്താവിൻ്റെ മോൻ്റെ അടുത്തു നിന്ന് എപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിലിപ്പോഴും ഇങ്ങനെ നിലനിന്നു പോകണം അല്ലെങ്കിൽ ഈ രംഗത്ത് ഇപ്പോഴും ഉണ്ടാവില്ല ും കാരണം പറഞ്ഞു ആ താല്പര്യം ആരും വിളിച്ചാലും പോകും ഏഹ് അമ്മക്ക് അറിയണത് എന്താ വെച്ചാൽ ഇനിയിപ്പം എവിടെ നിന്ന് ഇനിയിപ്പം അങ്ങാടിന്ന് അല്ലെങ്കിൽ നാളെ മാർക്കറ്റിൽ നിന്ന് ഇന്നോട് പറഞ്ഞ് ചേച്ചി ഒരു പാട്ടുകാട് വെച്ച് ഞാൻ അവിടെ നിന്ന് പാടിക്കൊടുത്ത് ഒരു കടയിൽ ചെന്നാൽ ചേച്ചി ചേച്ചിയാ പിന്നെ എന്താണ് ആറടി മണ്ണിൻ്റെ അതൊന്ന് പാടി ചേച്ചിയറി ഞാൻ പാടി പാടിക്കൊടുത്ത് പാടിക്കൊടുക്കണേനെന്താ മോനെ ഓരോരുത്തർ ആഗ്രഹമല്ലേ എനിക്ക് അതിന് ഒരു തുല്യട്ടോ എനിക്ക് എവിടെ നിന്ന് ഞാൻ പാടും അതായത് പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട രണ്ട് പാട്ടോ അല്ലെങ്കിൽ മൂന്ന് പാടാൻ പറ്റും വീതം വീതം പാടാം ഏതെങ്കിലും കല്യാണ പാട്ടായിട്ടുള്ളത് കേസിൻ്റെ പഞ്ചവർണ പൈകിളി പുതാരി കൊഞ്ചും മണിയാറ കണ്ണിൽ പുഞ്ചിരിക്കാരി പഞ്ചവർണ പൈകിളി പുതുനാരി കൊഞ്ചും മണിക്കുയിൽ അലങ്കാരി പിന്നെ കേസിന്റെ ഒരു പാട്ടുണ്ട് ഒരു കോമഡിയാണ് അത് നാലുപേര് പാട്ടെ കിയൻ താത്താ കൻ താത്ത കിന്നലെ വന്നൊരു മൂന്നാമരനേ ഹാഫ് ഷർട്ടും തലയിൽ കേട്ടും എന്തൊരു സുന്ദരനേ എന്തൊരു സുന്ദരനേ കതിയൻ താത്ത കമ്മത് മൂപ്പൻ പേരാണ് കണ്ണിലെ ഉണ്ണി വെളുപ്പാണ് മുച്ചിരി മൂക്ക് മളഞ്ഞാണ് മുന്നോട്ട് തള്ളിയ പല്ലാണ് കമ്മത് മൂപ്പൻ പേരാണ് കണ്ണിലയുണ്ണി വെളുപ്പാണ് മുച്ചിരി കേസ് പാടിയ പാട്ടാണ് അത് ഞാനൊന്ന് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ് അതുകൊണ്ടൊന്ന് ഞാൻ എടുത്തു പറഞ്ഞു പാടിയെന്നുള്ളുട്ടോ പിന്നെണ്ട് ഇവിടെ പിന്നെ മെക്കപ്പുരി കൗബമണി ദിക്കണക്കള്ളാണ് എന്റെ വീട്ടില് നല്ലറ സംശയും വന്നിരുന്നു ഏ സംശ സംശം മോൻ അങ്ങനെ വിളിക്കുക തന്നെ എടാ പൈസക്കാരാണെങ്കിലും എനിക്ക് സംശവും മോനെ വിളിക്കാം അവർ വന്നപ്പോൾ എന്നോടാണ് പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാടി പാടിക്കൊടുത്തത് മെക്കപ്പുരി കഴുമണി മുഴങ്ങും നിൻ്റെ എന്നിൽ ആക്കം കൂട്ട മരണമണി മുഴങ്ങും നിന്റെ പാശം ചേച്ചി നീട്ടി മാപ്പിളപ്പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതോടൊപ്പം മറ്റു സമുദായത്തിലുള്ള ഉച്ചരിക്കാൻ ഏറെ പ്രയാസപ്പെടുന്ന അള്ളാ എന്നുള്ളത് അള്ളാ എന്നൊക്കെ ഉച്ചരിക്കുന്നതാണ് പക്ഷേ ചേച്ചി അത് വളരെ ക്ലിയർ ആയിട്ട് ഉച്ചരിക്കുന്നുണ്ട് ചേച്ചി പേരക്കുട്ടിയെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അവരും അങ്ങനെ ഉച്ചരിച്ച് വരുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഈ ഒരു മുസ്ലിം മതത്തോടും അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അടുത്തറിയാൻ അതുപോലെ നോമ്പ് നോൽക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ചേച്ചി നോമ്പ് നോൽക്കാറുണ്ട് അതൊക്കെ ഒന്ന് പറയാൻ പറ്റും എന്താ ഇത് മുസ്ലിം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഞാനങ്ങനെ വേർതിരിക്കില്ല പക്ഷേ വീടിന്റെ ചുറ്റു ഭാഗം മുസ്ലിംസാണ് ഞങ്ങൾ നടുക്കൊരു വീടാണ് പക്ഷേ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം എല്ലാ വീട്ടുകാരായിട്ട് അങ്ങനെ എനിക്കൊരു ഉമ്മ ഉണ്ട് ഉമ്മ ഉപ്പയൊക്കെ ഉണ്ട് കുറേ ഉമ്മമാരുണ്ട് പക്ഷേ എനിക്ക് എടുത്ത് പറയാൻ പറ്റിയ ഒരു ഉമ്മ ഉണ്ട് ആ ഉമ്മ ഒന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് കിണറിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനും ചെല്ലും ഉമ്മൻ്റെ അടുത്ത് അന്നതൊക്കെ കിണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പിന്നെ അലൂമിനിയത്തിൻ്റെ കുറച്ച് വട്ടുള്ള അത് അപ്പം ഇമ്മ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇമ്മൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ആദ്യം കൈമ്മിൽ ഇങ്ങനെ വെള്ളം വരുമ്പോഴേ ഉമ്മ ഇങ്ങനെ ആക്കും ഇതൊക്കെ ഉമ്മ കാണിക്കണേ ഞാൻ കാണിക്കും അപ്പം അമ്മ എന്നോട് അറിയും അന്നെൻ്റെ കുഞ്ഞാപ്പൂനെ കൊണ്ട് കെട്ടിക്കണം എന്നറിട്ട് അന്നൊന്നത്ര നമുക്കൊന്നും അത്ര വിവരം ബോ ഇതൊന്നും ഇല്ല ബോധമുള്ള കാലമല്ല ചെറിയ മക്കളല്ലേ അങ്ങനെ പറയും അപ്പം ഇമ്മ ഉമ്മ ഒക്കെ അള്ളന്നൊക്കെ പറയണത് കേട്ട് ഇങ്ങനെ കേട്ടിട്ടാണ് ഇതൊക്കെ പഠിച്ചത് ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് ഒരു പിന്നെ മുജീബ് റഹ്മാൻ എന്നറിയും കുന്നുമിൻ മുജീബ് റഹ്മാൻ ഓൻ്റെ ഉമ്മ നബീസാത്ത ഞാൻ ചില ചില ഇതിലൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെ ഇത് നോക്കിൻ്റെ ഞാൻ മുസ്ലിം കഥാപാത്രം അഭിനയിക്കല് ഇതിങ്ങനെ ആ തട്ടോ പെങ്കുപ്പായക്കെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തന്നെ പറയും എൻ്റെ ഭർത്താവിനോട് ചന്ദ്രനോട് ചന്ദ്രേട്ട അപ്പോൾ കൊന്നുമല നെബീസാത്ത തന്നെ ഞാൻ എന്നറി എനിക്ക് ആ ഉമ്മാന ഭയങ്കര ഇഷ്ടമാണ് ഒരു പാത്തൂം താത്ത ആഴ്ചക്കൂടി താത്ത ഇങ്ങനെ എല്ലാവരും ഉള്ളൊരു ഒരു എന്താ പറയല് പരിസ വലിയൊരു പരിശ അയൽവക്കത്തിലാണ് ഞാൻ ജനിച്ചു വളർന്ന് അതുകൊണ്ട് എൻ്റെ ഞാനെങ്ങനെ ആയാലും അങ്ങനെ തന്നെ ആവുള്ളൂ ഞാൻ അതേ ഇതിൻ്റെ ഇതിൽ വരും അല്ല എന്നുള്ള ഉച്ചാരണം അതേമാതിരി മൗരിവ് പിന്നെ നമ്മളെ ഓരോ ഇതും വേറെ ഉള്ളതൊക്കെ അതേമാതിരി വരുള്ളൂ നോമ്പ് നോമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഗതിയായിരുന്നു നോമ്പ് പക്ഷേ ഞാൻ ഞങ്ങളൊരു പതിനേഴ് കൊല്ലം പിന്നെ എനിക്ക് വീടൊന്നും ആയിട്ടില്ല ഭർത്താവ് ലിൻഡലിന് മുകളിൽ നിന്ന് വീണിട്ട് നട്ടലിന് ചതവായിട്ട് കുറെ കാലം ചികിത്സയിലായിരുന്നു കല്യാണം കഴിച്ചത് മോനെ കോഴിക്കോട് ജില്ലയിൽ പെരുവയൽ അത് ആ സ്ഥലത്തേക്കായിരുന്നു പക്ഷേ പിന്നെ ഭർത്താവിന് ഭർത്താവ് ലിൻഡിൽ മുകളിൽ നിന്ന് വീണിട്ട് പരിക്ക് പറ്റിയപ്പം ഞങ്ങൾ കുറേ കാലം അവിടെ ഒരു വീട്ടിൽ അവരുടെ അച്ഛൻ ഞങ്ങൾക്കൊരു വീട് വാടകയ്ക്ക് എടുത്തു തന്നിട്ട് അവിടെ കടന്നിട്ടല്ലേ ചികിത്സയുന്നു പത്ത് പത്തിരുപത് പിന്നെ ദിവസം മെഡിക്കൽ കോളേജിൽ കടന്നു അപ്പോൾ ഇവർക്ക് ചലനമൊന്നുമില്ല ഒന്നുമില്ല നട്ടലിന് ചതവ് വന്നതാണ് അങ്ങനെ കുറേ കാലം ഞങ്ങൾ കഷ്ടപ്പെട്ട് അതിൻ്റെ മുമ്പായിട്ടാണ് ഒരു മോൻ ജനിച്ചത് എനിക്ക് മോൻ അന്ന് എനിക്ക് സിസേറിയനെ ആയിരുന്നു അപ്പോൾ എനിക്ക് ഇവരെ ചികിത്സിക്കാനും ഇവരെ നോക്കാനുള്ള കഴിവില്ലായിരുന്നു അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടൊരു റിസാക്കെന്നറി അവരെ അവനെ ആ കുട്ടീനെ ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോയിരുന്നത് ആ കുട്ടീൻ്റെ എല്ലാവരും ചോദിക്കും നിങ്ങളെ ആങ്ങളെയാണെന്ന് നോക്കി അങ്ങനെ ഞങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു അത് അതിൽ കുറച്ച് കാലം എനിക്ക് വിട്ടു നിൽക്കേണ്ടി വന്നു കല്യാണം കഴിഞ്ഞതിൻ്റെ വെച്ചാൽ ഈ പരിപാടിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കേണ്ടി പ്രശ്നവും ആ ആരോഗ്യ എനിക്ക് ഭർത്താവിനും വയ്യ പിന്നെ എനിക്ക് രണ്ടായിരത്തി നാലിന് ആർട്ടിന് ദ്വാര ഇട്ട് ഞാൻ അതായത് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരുന്നതിൻ്റെ സമയത്ത് എനിക്ക് പിന്നെ വെള്ളം ഇങ്ങോട്ട് കോരി എടുക്കാൻ കഴിയാതെ വന്നു അങ്ങനെ ഞാൻ റൂമിൽ ചെന്ന് കിടന്ന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഒക്കെ സുഖമായിരം ഞാൻ ഒറ്റയ്ക്ക് തന്നെ നമ്മളെ വിനയകുമാർ ഡോക്ടറെ കാണിക്കാൻ പോയി അന്ന് ജോർജോ പോംസിനെ കാണിക്കാൻ പോയി അന്ന് എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി കുട്ടിയുടെ ഉമ്മറിൻ്റെ നിന്നു ആവുമ്പോൾ ഇപ്പം മരിച്ചോന്ന് ചോദിച്ചു ഈ എങ്ങോട്ടാടി ഈ പോകുന്നത് ചോദിച്ചാൽ ഞാൻ ഞാൻ ജോജവംസ ഡോക്ടറെ കാണിച്ചു വരികയാണ് ഇവിടെ എനിക്കിത് കേട്ടപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതിന് മെഡിക്കൽ ഇവിടെ പോകണമെന്ന് പറഞ്ഞു തിരുവനന്തപുരം അപ്പോൾ സാമ്പത്തികം വലിയ ആളുമില്ലല്ലോ ഭർത്താവ് ഇങ്ങനെയല്ലേ അങ്ങനെ അവൻ പറഞ്ഞ് പിന്നെ വിജയ് വിനയകുമാർ ഡോക്ടർ ഉണ്ട് അവിടെ പോയിക്കുറഞ്ഞു അവിടെ നിന്ന് ആദ്യത്തെ ഇ സി ജി കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യണം അങ്ങനെ പതിനഞ്ച് ദിവസം കൊണ്ട് അഡ്മിറ്റും കാര്യമായിട്ട് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു കുറേ ബുദ്ധിമുട്ടി പൈസ പണത്തിന് വേണ്ടി കുറേ എൻ്റെ നാട്ടുകാർ കുറേ സഹായിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വീടിന് വേണ്ടിയിട്ട് ഇന്ന് ഞാനിവിടെ എൻ്റെ വീട്ടിൽ സ്വപ്നം എന്ന വീട്ടിൽ അന്തി ഉറങ്ങണത് എൻ്റെ നാട്ടുകാർ വലിയ വലിയ ആളുകൾ എനിക്ക് എല്ലാവരും കൂടി എനിക്ക് സ്വരൂപിച്ച ഒരു സംഖ്യ തന്നു സംഖ്യ ഞാൻ പറയില്ല അത് തന്നു കൂടാതെ എൻ്റെ ആഭരണമൊക്കെ വിറ്റു ഞങ്ങളിവിടെ സ്ഥലം എടുത്ത് ഇന്നിപ്പം നല്ല ഇതിൽ ജീവിച്ചു പോരുന്നുണ്ട് ഞാൻ ആ ആളുകൾ കൊണ്ടോട്ടിയിലുള്ള ആര് പിന്നെ ഗൾഫിൽ നിന്ന് കുറേ പിന്നെ ഒരു സെലീം ആ സെലീം പുതിയ ഇറക്കല് നമ്മളെ റോമാന്തങ്ങളൊക്കെ സല തറമലൊക്കെ കൂടിയിട്ട് കുറേ ആളുകളുണ്ട് ഉണ്ടോ ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാം കൂടിയാണ് എനിക്ക് ആ സംഖ്യ തന്നത് അതുകൊണ്ട് ഇന്നിപ്പോൾ ഇതിൽ അന്തി ഉറങ്ങുന്നുണ്ട് ഞാൻ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നോമ്പ് മോനെ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി ചോദിച്ചില്ല എന്നോട് അതെന്ന് പറഞ്ഞാൽ ഞാൻ ക്വാർട്ടേഴ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കദീജാത്ത ഉണ്ട് കദീജാത്ത നോമ്പും കിട്ടാൻ ഒന്നാം നോമ്പ് രണ്ടാം നോമ്പും കിട്ടാകുമ്പോൾ ഓ എൻ്റെ പഠിച്ചവനേ എന്തോ ഒരു ക്ഷീണം എന്നറിയുന്നോട് അപ്പം അത് എന്താണ് സത്യം മറ്റുള്ളവരൊന്നും പറയില്ല ഞാൻ സത്യം എന്താണോ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് ദൈവത്തിന് അള്ളാൻ മറന്ന് പറയില്ല കാണിക്കല്ല ഞാൻ നോമ്പ് എടുക്കാൻ തുടങ്ങി വീട്ടിൽ നിന്ന് അന്തിരനോടും പറഞ്ഞു അത് ഞങ്ങളും പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല മോനോടും പറഞ്ഞു ഓരോക്കെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇരുപത്തേഴ് നോമ്പ് എടുത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല ഏഹ് എങ്ങനെയാന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ അതേമാതിരി സുബൈക്ക് നീച്ചിട്ട് അത്താഴം കഴിക്കും നെയ്യത്തേക്കാൻ എനിക്ക് എഴുതി തന്നിരുന്നു അത് ഞാൻ പിന്നെ ഡയറി ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പറയും പിന്നെ ഞാനിത് ദോഷമാണെങ്കിൽ എന്നോട് പൊറുക്കണം അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദൈവങ്ങളൊക്കെ ഒന്നു തന്നെയാണ് അത് പിന്നെ ഈശ്വരനൊക്കെ ഒന്നേനെയാണ് അതിൽ അതാണ് ഞാൻ വിശ്വസിക്കണത് അത് അങ്ങനെ അങ്ങനെയാണ് ചെയ്ത് അങ്ങനെ ചെയ്തു പോകുന്നത് എനിക്കൊരു കുഴപ്പമുണ്ടായില്ല പിന്നെ കുട്ടീനോട് പറയാൻ പന്ത്രണ്ട് നോമ്പ് പിന്നെ എടുത്തു ഞാൻ പിന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞേരാൻ എനിക്ക് പിന്നെ മരുന്നുണ്ട് സമയത്തിന് മരുന്ന് കുടിക്കണം അപ്പം എനിക്കത് എടുക്കാൻ നമുക്ക് മാറ്റി വെച്ച് കുടിക്കുക ഓരോരുത്തരും ഇൻറ്റേത് മരുന്ന് നിർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തിന് തന്നെ മരണം വരെ കുടിക്കണം അപ്പം അത് നിർത്തിയിട്ട് ഞാൻ പിന്നെ നോമ്പ് എടുത്തിട്ടില്ല പിന്നെ ഞാൻ എന്തെന്ന വീട്ടിൽ ഒരു നോമ്പ് സൽക്കാരം വെച്ച് നോമ്പ് തുറ വെച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഒരു പത്തിരുപത് ആളുണ്ട് എൻ്റെ അയൽവാസികളെ മാത്രം അതിലേ മുജീബ് ഇവരൊന്നും പെട്ടിട്ടില്ല ചേട്ടോ അങ്ങനെ ആകുമ്പോൾ എനിക്ക് സമൂഹ നോമ്പ് പെരുന്ന തോമ്പുതുറ ആക്കേണ്ടി വരും എനിക്ക് കഴിയില്ല ഓരൊക്കെ വന്ന് എല്ലാവരും വന്ന് ഞങ്ങൾ എന്തുണ്ടാക്കി പത്തിരി ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി മോൻ പറഞ്ഞ് താഴത്തെ ബാബു പറഞ്ഞു പച്ചക്കറി ബാബു പിന്നീട് പറഞ്ഞ് ചേച്ചിയെ പത്തിരിയും ചിക്കനൊന്നും വേണ്ട കറിയൊന്നും വേണ്ട ഞങ്ങൾക്ക് ചോ സാദാ ചോറും മത്തി നീട്ടി പൊരിച്ചതും സാമ്പാറും ഇതൊക്കെ മതിയാണ് അത് വേറെ ഉണ്ടാക്കി തരിക്കഞ്ഞി ഒരു ഉണ്ടാക്കി തന്നു കയറും ഉണ്ടാക്കി തന്ന് പത്തിരി റെശിയുണ്ടാക്കി തന്ന് അങ്ങനെ എല്ലാം കൂടി ടേബിൾ മുന്നിൽ വേണേൽ ഇത് വെച്ച് അപ്പം എന്ത് ചെയ്ത് തരി തരിക്ക് ആദ്യം തന്നെ ഞങ്ങൾ ഇത് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിരുന്നു കാരക്കും കൊണ്ടിരുന്നു അത് കുടിച്ചതിൻ്റെ ശേഷം ഞാൻ അവരോട് പറഞ്ഞ് ആ കാര്യമൊക്കെ നല്ലത് ശരി ഇങ്ങോട്ടൊരു കാര്യം ചെയ്യും വേഗം പോയിട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ ഓരോ ആൺകുട്ടികളൊക്കെ ആണുങ്ങളൊക്കെ പള്ളിക്കും പോയി പെണ്ണുങ്ങളൊക്കെ വീട്ടിലും പോയി നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഞാനും മരുവുകളും ഇവരക്കും കൂടി എന്തൊക്കെയും അതൊക്കെ ശരിയാക്കി വെച്ച് പിന്നെ ഒരു വന്നുകൊണ്ട് നോമ്പ് തുറന്ന് അങ്ങനൊരു ഒരിത് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പോഴും ആഗ്രഹമാണ് പക്ഷേ ഇന്ന് എനിക്ക് കഴിയില്ല ഇതുകൊണ്ട് കഴിയില്ല അല്ലെന്നാല് ഭയങ്കര ഇഷ്ടമാണ് കേസിൻ്റെ കൂടെയുള്ള ഒരുപാട്

പിന്നെ ആ ഏവിക്കാൻ്റെ പാട്ടുപാടാണെങ്കിൽ മമ്പുറപ്പും അക്കാമിലെ മമ്പുറപ്പും അക്കാമില എന്നുള്ള പാട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ എൻ്റെ തറവാട്ട് ചെന്നപ്പോൾ എൻ്റെ ചെറിയ നാത്തം പറഞ്ഞ് ചേച്ചിയ ഒരു പാട്ട് പാടി വെച്ചപ്പോൾ ഞാൻ മമ്പുറപ്പ് പാടി അതെന്ത് ചെയ്ത് ഓള് അത് ഇട്ട് ഇടയ്ക്കൊക്കെ എട്ട് വൈറലായി ഒക്കെ വന്നു അങ്ങനെ അത് നല്ലൊരു ഒരു ഇതായിരുന്നു കുറേ ജനകീയമായി എനിക്ക് കുറേ വേദി അവാർഡുകൾ കുറേ വേദി കിട്ടിയിട്ട് അതുകൊണ്ട് അത് നാലുപേരി പാടാണ് മമ്പൂറപ്പുമേ മൗലദവിലവാ വാസിലെ ഇമ്പപ്പൂവായ കുത്ത ബോലി ചെയ്ത മമ്പൂറപ്പൂ മകാമിലെ മൗലദവില വാസിലെ ഇമ്പപ്പൂവായ കുത്ത ബോലി ചെയ്യാ അങ്ങനെ വീട്ടിൽ നിന്ന് കുറെ പ്രോഗ്രാമുകൾ ആ ഏവികാന്റെ കൂടെ എന്ന് മോനെ ഞാൻ ആ വീട്ടില് അവിടെ പോയി അവിടെ താമസം തന്നെയാണ് ഞങ്ങള് ഈ അഞ്ച് പെൺകുട്ടികളെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് വലിയ ഒരാളാ കിടക്കല് രാത്രി പരിപാടി കഴിഞ്ഞാൽ അവിടെ കിടക്കും പിന്നെ അന്ന് പുലരുന്ന നേരത്തെ സുബൈക്ക് അവിടെ അടുത്ത് പള്ളീൻ്റെ ഏവിക്ക ഞങ്ങളൊക്കെ ചാടി കടന്നിട്ടാണ് അങ്ങനത്തെ ഒരു വീടാണ് കേട്ടോ അന്ന് അങ്ങനെ പള്ളിയിൽ പോയി വരും പോയി വരുമ്പോൾ ഞങ്ങൾ വേഗം എഴുന്നേറ്റ് എന്താണെന്നറിയോ പിന്നെ പഴംപൊരി ഇങ്ങനത്തെ അന്നെന്താ ഉണ്ട ഇങ്ങനെയുള്ള പലഹാരം കൊണ്ടുവരും ഞങ്ങൾക്ക് ചായക്കൊക്കെ നല്ല ഏവികാൻ്റെ ടീമ് നല്ലൊരു ഇതായിരുന്നു കാരണം ഭക്ഷണമായാലും ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ വരുന്നവർക്ക് നല്ല സാപ്പാടായിട്ടും നല്ല കൊടുക്കും ചെയ്യും ഞങ്ങൾ പോരുമ്പോൾ പരിപാടിക്ക് നല്ല പൈസയൊക്കെ തരും പിന്നെ നോമ്പോൾ നിസ്കാരം ഈശ്വരമായുള്ള നല്ലൊരു നല്ലൊരു വ്യക്തിയായിരുന്നു അത്ര നല്ലൊരു എന്ന് പറയാൻ എനിക്ക് പറ്റില്ല എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് ഇനി വീട്ടിലായാലും മക്ക രണ്ടാണും അഞ്ച് പെണ്ണാണ് ആണും താത്തിയും എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു ഞാൻ ഒരു കുടുംബം പോലെ തന്നെ പിന്നെ ഞാൻ തിരുവനങ്ങാടി കേട്ടിക്കാൻ കൂടെ എവയ്ക്കും കേട്ടിക്കും കൂടി ഞങ്ങൾ മഡ്രാസ് പോയിരുന്നു അന്ന് മഡ്രാസ് എന്ന് പറയുന്നത് അന്ന് ഞങ്ങളുടെ ടീമായിട്ട് അവിടെ മാസങ്ങളോളം നിന്നിട്ട് ആ മഡ്രാസിൽ പരിപാടി നടത്തില്ലേ അവരെ കൂടെ പിന്നെ ഞാൻ ഇപ്പം ബി എംകുട്ടി മാഷൊരു വേദി കിട്ടിയിട്ടുണ്ട് നെടിയർപ്പ് അതിൽ പാട്ട് ഒരു പാട്ടുപാടുള്ള ഒരു വേദി എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ നിലമ്പൂർ ഷാജി നിലമ്പൂർ ഷാജി ഏട്ടൻ എസ് എച്ച് എമ്മിയിലെ ദുബായ് കത്ത് പാട്ട് കത്ത് പാട്ട് എഴുതിയ അവരുടെ കൂടെ ഞങ്ങൾ പോയിട്ടുണ്ട് അവരുടെ ഏട്ടനെ ഏട്ടൻ ഇനിയും ഒന്നിച്ചാണ് ആ വേദി അവരെ കൂടെ പാടാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ എരഞ്ഞോളി മൂസാക്കാൻ്റെ തലശ്ശേരിയിൽ നിന്ന് അവർ ഒരു വേദി കിട്ടിയിട്ടുണ്ട് പിന്നെ തായനേരി അസിസ് കൂടെ അത് വീട്ടിൽ നിന്നിട്ടായിരുന്നു അത് നെബിദിനത്തിനൊക്കെ നമ്മളവിടെ നബിദിനത്തിന് പെണ്ണുങ്ങളൊന്നും ഇറങ്ങില്ലല്ലോ അവിടെ ഞങ്ങൾ ജീപ്പിൽ നബിദിന പരിപാടീൻ്റെ ഇതിൽ പാട്ട് പാടി ഇങ്ങനെ പോവില്ലായിരുന്നു അങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ കെ സി ചെലവൂർ ഈയിടെ മരിച്ചത് കെ സി ചെലവൂർക്കാൻ്റെ വീട്ടിൽ നിന്നിട്ടായിരുന്നു അച്ഛനെ പോയല്ല കൂടെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ഇപ്പം പിന്നെ പള്ളിക്കൽ മൊയ്തീൻകൾ പറയാതിരിക്കാൻ പറ്റില്ല പള്ളിക്കൽ മൊയ്തീൻ ഖാൻ്റെ കൂടെ എത്രയോ പരിപാടിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ എന്നാൽ ഉമ്മർ കുട്ടിക്ക അത് പല്ല ഞാൻ മഡ്രാസിൽ നിന്ന് സി സീറോ ബാബു അവർ ഒരു വേദി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെ എന്താണ് പറയുക കെ ജി സത്തർക്ക അത് മഡ്രാസ് എന്നാൽ ഏഹ് പിന്നെ വെള്ളയിൽ കെ എം കെൻ്റെ കൂടെ പോയിട്ടുണ്ട് ഞാൻ ഒരുപാട് പരിപാടിക്ക് കെ എം കെ വെള്ളയിൽ പിന്നെ ഒരു അന്ന് അവിടെത്തന്നെ മമ്മൂണ്ണിയാക്കണ്ട് പിന്നെ ഇപ്പം ജീവിച്ചിരിക്കുന്ന അബ്ബുട്ടിയാക്കാൻ്റെ ടീമിൽ ഇവിടെ ഉള്ള അരീകോടുള്ള അബ്ബുട്ടിയാക്ക അബുട്ടിയാക്കാൻ്റെ ടീമിൽ അങ്ങനെ ഒരുപാട് എസ് പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു കേസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കൽപ്പകഞ്ചേരി അന്ന് റംലത്തുണ്ടായിരുന്നു ഐഷബീഗും ഉണ്ടായിരുന്നു അവർ ഇത് ഒരു വേദിയിൽ പിന്നെ റംലത്താൻ്റെ അടുത്ത് ഞാൻ പോകലും കാണലും ഒക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും പോവലുണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ ഇനി ഇതില് ഏതാ മറന്നുപോയത് എനിക്കറിയില്ല ഇങ്ങനെ കുറെ ആളുകളെ ആ എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ ചെറുപ്പക്കാരന്റെ കൂടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ കണ്ണൂർ ഷെരീഫിനെ ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ പക്ഷെ ഞങ്ങളെ നാട്ടില് കൊണ്ടുപോയി പാടത്തൊരു കളി കഴിഞ്ഞു ഫുട്ബോളിന്റെ കളി കഴിഞ്ഞപ്പം പിന്നെ അവിടെ ഒരു ഗാനമേള ലാസ്റ്റ് ദിവസം ഗാനമേള വെച്ചപ്പം ഞങ്ങളെല്ലാം എൻ്റെ ഞങ്ങൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ റെസീം കയറൊക്കെ പോയപ്പോൾ ഞാനും പോയി ഞങ്ങളിതിങ്ങനെ കാണേണ്ടിടയ്ക്ക് പിന്നെ അവരൊരു ബീജം വായിച്ചിട്ടോ അപ്പം നബീൽ എന്ന് പറയുന്ന കുട്ടിയുണ്ട് ഞങ്ങൾ അവിടെ ഉള്ള ഏ കൊണ്ടോട്ടിള്ള നെബീൽ അബ്ബാക്കാൻ്റെ മോൻ ഇത് വായിച്ചപ്പം ആർക്കും പാടാ ആർക്കും പാടാറുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ 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 നിൽക്കല്ലേ അപ്പം എന്നോട് പറയുന്നത് പുക്കുലി പാടി ചേച്ചി പറഞ്ഞു അപ്പം അത് വായിച്ചത് ഏതാ ബദർ ഉൽദാൻ്റെ അതായിരുന്നു ഞാൻ വേഗം ചെന്ന് കാര്യം കയറിണ്ട് ബദറുൽദാണ്ട് പാടി ഏഹ് ആ പാട്ട് പാടി ഇറങ്ങി പോന്നെ അങ്ങനെ കണ്ണൂർ ഷെരീഫിന്റെ കയ്യിൽ ഒന്ന് പാടാൻ കിട്ടിയൊരിത് കിട്ടി ആ കിട്ടി ഏഹ് അതറിയില്ല അറിഞ്ഞിട്ടില്ല നമുക്ക് അതൊന്നും ശരിയല്ലോ നമ്മൾ പറയണെന്ന് ഇന്നെ ഇനി അവരെ അറിയൊന്നും അറിയില്ലാട്ടോ നമുക്ക്

വയസ്സിലും പാടാനുള്ള ഒരു ആവേശം അത് വരെ ഉണ്ടാവും എനിക്ക് എന്താണ് ഈ ശരീരം ഇങ്ങനെ മനസ്സുതേമാതിരി പോവുകയാണ് നല്ലതിൽ പോകുകയാണെങ്കിൽ ഉണ്ടാവും ഒന്നാമെന്ന് പറഞ്ഞാൽ മോനെ ഞാൻ ഒക്കെ പറഞ്ഞാൽ വെറുതെ നിൽക്കുമ്പോഴും ഇത് ഇതുണ്ടാവും കയ്യിൽ അധികം ദിവസവും പിന്നെ മോന് എന്നും പിന്നെ പരിപാടി പാടും മോന് അന്ന് പ്രാക്ടീസ് ഉണ്ട് ഏഹ് അപ്പോൾ ഞങ്ങളിങ്ങനെ കൂടിയിട്ടിങ്ങനെ പിന്നെ ഞങ്ങളെ ക്ലബ്ബിലുള്ള കുട്ടികളൊക്കെ മുദ്ര കലാ സാംസ്കാരിക വേദി ഞങ്ങളുടെ ക്ലബിൻ്റെ പേര് അതിലുള്ള മക്കളെല്ലാം ഇവിടെ വരും പിന്നെ വൈകുന്നേരം വന്നിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ഇങ്ങനെ കൂടും അതിൽ കുറേ ആളുകളുണ്ട് ഒക്കെ ഒരു കുറച്ച് കലേനോട് നല്ല സാമീപ്യമുള്ള അതായത് ഒന്ന് പിന്നെ ബാവ അറിയും ഏ ബാവാ ഇങ്ങനെ മുജീബ് ഒരു ഏട്ടന്മാർ ഇങ്ങനെ എല്ലാം കലേനോട് പിന്നെ നാടകത്തിലായാലും അഭിനയിക്കാൻ കഴിവുള്ള എല്ലാ കുട്ടികളും ഞങ്ങളിവിടെ വരലുണ്ട് വീട്ടിൽ വരലുണ്ട് ഞങ്ങളിടക്കിടയ്ക്കൊന്ന് കൂടും സംഗതിയിലെ ക്ലബ് തന്നെയാണ് ഞങ്ങൾക്ക് റൂമൊന്നായിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലബ് തന്നെയാണ് അംഗീകാരങ്ങളൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഉബൈദ് അവാർഡ് കിട്ടിയിട്ടുണ്ട് കെ എസിൻ്റെ ടീമിൽ ഞങ്ങൾക്ക് പിന്നെ ഇവിടുന്ന് കാസർഗോഡിൽ നിന്ന് രണ്ട് തവണ കിട്ടിയിട്ടുണ്ട് പിന്നെ കിട്ടിയത് എംഇ എസ് യുവജന കലാവേദിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് അംസാക്കാൻ പുല്ലങ്കോടി അവരെ ഇതിൽ ഏറ്റവും നല്ല ഗായികയ്ക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ടീമിനും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് നാടിന്റെ അവാർഡുകൾ പിന്നെ അവാർഡുകൾക്ക് ഇടയിൽ ഉള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു സൗഹൃദത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ അത്തരത്തിൽ പിന്നെ ഒരു പിന്നെ ഒരു മതമൈത്രി ഗാനം തന്നെ പറയത് സിനിമ പാട്ടല്ല വർണ്ണഹരിത പട്ടുടുത്ത് വർഗ ഭാഷ പൊട്ടുവെച്ച് കേരമാരം തിങ്ങി നിൽക്കും കേരള നാട് കേരള നാട് വർണ്ണഹരിത പട്ടുടുത്ത് വർഗ ഭാഷ പൊട്ടുവെച്ച് കേരമാരം തിങ്ങി നിൽക്കും കേരള നാട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നന്നായി കോർത്തു വെച്ച കേരളനാട് വളരെ അർത്ഥമുള്ള വരികൾ അതിന് മനോഹരമായ കൂടി ചേച്ചിയുടെ വിശേഷങ്ങൾ നമ്മൾ അല്ല മോനെ പിന്നെ ഞാൻ എവിടെ പാടുന്നൊരു പാട്ടുണ്ട് അത് നമ്മളെ ഇവിടെ ഒരു അപ്പിന ബേക്കറി ഉണ്ട് അവിടെ പിന്നെ പി വിക്ക ഞാൻ വിളിക്കല് ചെറിയ ബിച്ചാപ്പെന്ന് എല്ലാവരും അറിയപ്പെടണത് ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ചെയ്യുന്ന അയാൾക്ക് അവർക്കിപ്പോൾ സുഖമില്ല അയാൾ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് കുറേ പാട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ അയാളൊരു പാട്ടുണ്ട് ആറടി മണ്ണിൻ്റെ ജന്മികളല്ലോ അത് ഞാൻ ആദ്യം എനിക്ക് അത് കാണാതെ അറിയില്ലായിരുന്നു അപ്പം പുസ്തകത്തിൽ നോക്കി പാടുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം ഉറ്റാടിയിട്ട് അതിൻ്റെ വേഡ്സ് എഴുത്ത് മാഞ്ഞിട്ടുണ്ട് അത് നാലുപരി പാട്ടെ ആറടി മണ്ണിൻ്റെ ജന്മികളല്ലോ ഈ യുലകിൽ മനുഷ്യനന്ത്യമായി മൂന്നു കണ്ടും തുണി പാത്രമാണല്ലോ അന്ത്യനാളിൽ അവൻ്റെ സ്വന്തമായി ആറടി മണ്ണിൻ്റെ ജന്മികളല്ലോ ഈ ഉലഗിൽ മനുഷ്യനന്ത്യമാ ഇതിന്റെ മറ്റുള്ള വരികൾ പാടുകയാണെങ്കിൽ കടക്കുന്നതും പുഴും ചിതെല്ലാം കേൾക്കുകയാണെങ്കിൽ അറുപത്തിനാലാമത്തെ വയസ്സിലും പാട്ടിനെ എത്രയേറെ സ്നേഹിക്കുന്ന ജയഭാരതി ചേച്ചിയുടെ ഒരുപാട് പാട്ടുകൾ നിങ്ങൾ കേട്ടു ചേച്ചിയുടെ സംഗീതയാത്രയെ കുറിച്ച് കേട്ടു തീർച്ചയായിട്ടും ചേച്ചിയുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കാരണം ചേച്ചിയെ പോലുള്ള ഗായികക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഇത്തരത്തിലുള്ള വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതൊപ്പം ചേച്ചിയെ കൂടുതൽ അടുത്തറിയുന്നതൊക്കെ ചേച്ചി കൊണ്ടോട്ടിയിലെ കുന്നുമ്മൽ പ്രദേശത്താണ് ചേച്ചിയുടെ വീട് നിങ്ങൾക്ക് ആർക്കും ഇവിടെ വന്നാൽ അല്ലേ ഏത് സമയത്തും ചേച്ചി ഇവിടെ ഉണ്ടാവും ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാണാം നല്ലൊരു വേദിയിൽ ഇനിയും ചേച്ചിയെ കാണട്ടെ